നിലവിൽ ലോക ഫുട്ബോളിലെ മിന്നും താരങ്ങളിൽ പലർക്കും വരുന്ന ഖത്തർ ലോകകപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇവരിൽ പലരുടെയും അസാന്നിധ്യം വളരെ വലിയ നിരാശയാണ് ആരാധകർക്ക് നൽകുന്നത് ഖത്തർ ലോകകപ്പിന്റെ നഷ്ടമായ അഞ്ച് പ്രമുഖ താരങ്ങളെ നമുക്കൊന്ന് നോക്കിയാലോ കാണാം സോക്കർ സ്കാൻ സ്വീഡന്റെ വെറ്ററിൻ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചാണ് ലിസ്റ്റിൽ ഒന്നാമൻ 40-ാം വയസ്സിലും തളരാത്ത പോരാട്ട വീര്യവുമായി ഇറ്റാലിയൻ ലീഗിൽ എസി മിലാന് വേണ്ടി കളിക്കുന്ന സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന് പക്ഷേ ഇനിയൊരു ലോകകപ്പ് കളിക്കാനാകുമെന്ന പ്രതീക്ഷ വേണ്ട ലോകകപ്പ് പ്ലേ ഓഫിന് മുന്നോടിയായി ദേശീയ ടീമിലേക്ക് തിരിച്ചു വന്നെങ്കിലും സ്വീഡന് ലോകകപ്പ് യോഗ്യത നേടാൻ സാധിച്ചില്ല പ്ലേ ഓഫിലെ മരണ പോരാട്ടത്തിൽ റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ പോളണ്ടിനോട് പരാജയപ്പെട്ടാണ് സ്വീഡൻ ലോകകപ്പ് കാണാതെ പുറത്തായത് 2006 ലോകകപ്പിലാണ് അവസാനമായി ഇബ്രാഹിമോവിച്ച് കളിച്ചത് ക്ലബ് ഫുട്ബോളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരമാണെങ്കിലും ലോകകപ്പിൽ ഒറ്റ ഗോൾ പോലും നേടാൻ സാധിക്കാതെ ബൂട്ടഴിക്കേണ്ട അവസ്ഥയാണ് സ്ലാറ്റന് വന്നിരിക്കുന്നത് മുഹമ്മദ് സലയാണ് ലിസ്റ്റിൽ രണ്ടാമൻ സെനഗലുമായുള്ള പ്ലേ ഓഫ് പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടാണ് മുഹമ്മദ് സലായുടെ ഈജിപ്റ്റ് ഖത്തർ ലോകകപ്പ് കാണാതെ പുറത്തു പോകുന്നത് ഈ സീസണിൽ ലിവർപൂളിനായി ഗോളുകൾ അടിച്ചുകൂട്ടി തകർപ്പൻ ഫോമിൽ മുന്നേറുന്ന സാലായുടെ അഭാവം ഖത്തർ ലോകകപ്പിന്റെ വലിയ നഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ല ഇത്തവണ ബലോണ്ടയോർ നേടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് സല ഇപ്പോൾ 29 വയസ്സുള്ള സൂപ്പർ താരത്തിന് ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ സാധിക്കുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം പട്ടികയിലെ മൂന്നാമൻ മറ്റാരുമല്ല യങ് സൂപ്പർ സ്റ്റാർ എർലിംഗ് ഹലാൻ കേവലം 21 വയസ്സിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യുവ സ്ട്രൈക്കർ എന്ന് പേരെടുത്ത എർലിംഗ് ഹലാൻഡിന്റെ അഭാവം ഖത്തർ ലോകകപ്പിന്റെ വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് നോർവേയ്ക്ക് വേണ്ടി 6 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ അടിച്ചെങ്കിലും രാജ്യത്തിന് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുക്കാൻ താരത്തിന് സാധിച്ചില്ല അവസാന മത്സരങ്ങളിൽ പരിക്ക് കാരണം ബൊറൂസിയ സ്ട്രൈക്കറിന് കളിക്കാൻ സാധിക്കാത്തതും നോർവേയുടെ സാധ്യതകളെ സാരമായി ബാധിച്ചു 1998 നോർവേ അവസാനമായി ലോകകപ്പിന് എത്തിയത് പ്രായം വളരെ കുറവായതിനാൽ ലോകകപ്പ് കളിക്കാൻ എർലിംഗ് ഹലാൻഡിന് ഇനിയും അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റിയാദ് മഹറസ് സമീപകാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുതിപ്പിന് പിന്നിലെ നിർണായക സാന്നിധ്യമാണ് റിയാദ് മഹറസ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അൾജീരിയയെ പ്രതിനിധീകരിക്കുന്ന മഹറസ് പക്ഷേ ഖത്തർ ലോകകപ്പിന് ഉണ്ടാകില്ല ആഫ്രിക്കയിലെ യോഗ്യതാ മത്സരങ്ങളിൽ മഹറസ് 5 ഗോളുകൾ നേടിയെങ്കിലും ക്യാമറൂണുമായുള്ള നിർണായക പ്ലേ ഓഫിൽ അൾജീരിയയ്ക്ക് അടിതെറ്റുകയായിരുന്നു ക്യാമറൂണിന്റെ തട്ടകത്തിൽ 1 ഗോളിന് വിജയിച്ച അൾജീരിയ പക്ഷേ സ്വന്തം മൈതാനത്ത് 1-2 ഗോളുകൾക്ക് കീഴടങ്ങിയതാണ് വിനയായത് എവേ ഗോൾ നിയമത്തിന്റെ പിൻബലത്തിലാണ് ക്യാമറൂൺ ലോകകപ്പിനുള്ള ടിക്കറ്റ് സ്വന്തമാക്കിയത് ജിയോർജിയോ കില്ലിനി 52 വർഷങ്ങൾക്ക് ശേഷം അസൂറികളെ വീണ്ടും യൂറോപ്യൻ ചാമ്പ്യന്മാരാക്കാൻ സാധിച്ചെങ്കിലും നീലക്കുപ്പായത്തിൽ ഒരു ലോകകപ്പ് കൂടി കളിക്കാമെന്ന മോഹം പൂവണിയാതെയാണ് ജിയോർജിയോ കില്ലിനി വിടവാങ്ങുന്നത് ദുർബലരായ നോർത്ത് മാസിഡോണിയയോട് കീഴടങ്ങി ഇറ്റലി ലോകകപ്പ് കാണാതെ പുറത്തു പോയതോടെ 37-കാരനായ കില്ലിനിയുടെ സ്വപ്നങ്ങളും അവസാനിച്ചു കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഇറ്റലിയുടെയും യുവന്റസിന്റെയും പ്രതിരോധ കോട്ട കാക്കുന്ന സൂപ്പർ ഡിഫൻഡർ അവസാനമായി കളിച്ച ലോകകപ്പ് 2014 ആയിരുന്നു ഇവർ മാത്രമല്ല വീട്ടിലിരുന്ന് ഖത്തർ ലോകകപ്പ് മത്സരങ്ങൾ കാണാൻ പോകുന്ന പ്രമുഖ താരങ്ങൾ ഇറ്റലിയുടെ മാർക്കോ വെരാറ്റി ലിയനാർഡോ ബൊന്നൂച്ചി ചിലിയുടെ ആർത്തുറോ വിഡാൽ കൊളംബിയയുടെ ലൂയിസ് ഡിയാസ് ഓസ്ട്രിയയുടെ ഡേവിഡ് അലാബ തുടങ്ങിയ പ്രമുഖർക്കും ഖത്തർ ലോകകപ്പ് നഷ്ടമാകും